കർത്താവിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. പ്രത്യാശയോട് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അഞ്ജലി ഫോൾ, അതായത് എൻ്റെ വൈഫ് ആഷേർ ജിജു, എൻ്റെ മകൻ, ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തു. ബാംഗ്ലൂരിലെ ബെതേൽ എ ജി ചർച്ചിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. പ്രത്യാശയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചുമൊക്കെ വളരെ ആഴത്തിലും സംസാരിപ്പാൻ പ്രിയദാസിയെ ദൈവം ഉപയോഗിച്ചു. ഒടുവിൽ ഒരു മനുഷ്യൻ തികഞ്ഞവനാകുമ്പോൾ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം വെച്ചിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുമെന്നുള്ള ആ ഒരു വചനാടിസ്ഥാനത്തിൽ താൻ സംസാരിക്കുകയും ആ പെർഫെക്ഷൻ പറയുന്നത് പോലെ തന്നെ ആ മീറ്റിംഗ് കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ കർത്താവിൻ്റെ ദാസിയും മകനും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. നീതിമാന്റെ മരണം ഉറക്കം പോലെയാകുന്നു എന്ന് പറയുന്ന പോലെ ആ അപകടത്തിൽ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു എല്ലാവരും. ആ ആക്സിഡന്റ് സംഭവിച്ച വിവരമോ മരിച്ചുപോയ വിവരമോ ഒന്നും തന്നെ അറിയാതെ തൻ്റെ ദാസിയും പൈതലും ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. പ്രത്യാശ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കടന്നുപോയി. കഴിഞ്ഞ 12 വർഷം ഞങ്ങളുടെ ജീവിതയാത്രയിൽ 2007 മെയ് 28 ആയിരുന്നു കല്യാണം. ഈ 12 വർഷം ആയിരക്കണക്കിന് വേദികളിൽ ദൈവവചനം ശുശ്രൂഷിപ്പാനിടയായി. വിവിധ സഭകൾക്ക് നേതൃത്വം കൊടുക്കാനിടയായി. 12 സഭ സ്ഥാപിക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ നാമനിമിത്തം പരിഹാസങ്ങളും ദുഷികളും വിട്ടുപോകുന്ന സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് നിമിത്തം ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കർത്താവിൻ്റെ നാമനിമിത്തം കയറിയിട്ടുണ്ട്, കോടതിയിൽ കയറിയിട്ടുണ്ട്, അനേക പരിഹാസങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്, അനേക കമൻറ്റുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും തൻ്റെ ഉള്ളിൽ പൂർണ്ണമായ ഒരു പ്രത്യാശയും ധൈര്യവും വിശ്വാസവും തന്നെ മുന്നോട്ട് ഓടിപ്പാൻ, ഞങ്ങളെ ഒരുമിച്ച് ഓടിപ്പാൻ ദൈവം സഹായിച്ചു. പ്രിയമുള്ളവരെ, അനേക രാജ്യങ്ങളിൽ അനേക ദേശങ്ങളിൽ ഈ സുവിശേഷവുമായി കടന്നു പോകാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. ഞങ്ങൾ ഒരുമിച്ചോടി. എന്നാൽ പ്രിയമകളെയും പൈതലിനെയും നിത്യതയുടെ തീരത്തേക്ക് എന്നെക്കാട്ടിൽ അല്പം മുൻപേ താൻ പ്രിയം വെച്ച സ്വന്തം വീട്ടിലേക്ക് പോയി. ദൈവം അല്പസമയം കൂടെ എനിക്ക് ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നായാലും ഈ ലോകത്ത് നിന്ന് ഏവരും കടന്നു പോകണം. അല്പം മുൻപേ പ്രിയമകളും പൈതലും കടന്നുപോയി നല്ല വിശുദ്ധിയോടെ, നല്ല പ്രതിഷ്ഠയോടെ, നല്ലൊരു ജീവിതം നയിച്ച വ്യക്തിയാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഏവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു.